അസ്സലാമു അലൈക്കും. തഫ്സീർ ജലാലൈൻ, സബഖ് 21. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൽ നസീർ. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുഖ്താർ وآله الأبرار وصحابه الأخيار وأتباعه الأطهار. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا ادركنا مرادنا يا رسول الله. الله رب العزة للوغ بجيغل للوپلت أنوغرهي كتب بيأبت أستاذ مشايخ ماتابداك لقدومب نمو ماي دعا واندل في جل ورقنال മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസാമീപ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ഖബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അൽ ബഖറയുടെ 19-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. صدق الله. منافقين على സംബന്ധിച്ച് കാഫിര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഈ ആയത്തിൽ ഉദാഹരണത്തോടുകൂടെ വ്യക്തമാക്കുന്നത്. മുമ്പത്തെ ബാക്കി ആയത്തുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഔ കസ്വയ്യിബിൻ, ഔ അല്ലെങ്കിൽ, മസലുഹും തഫ്സീറാണ്, മസലുഹും അവരുടെ ഉപമയാകുന്നത് കസ്വയ്യിബിൻ ഒരു പെരുമഴ പോലെയാണ്. മഴ കിട്ടിയ ആളുകളെ പോലെ, മഴ ലഭിച്ച ആളുകളെ പോലെയാണ് ഉദാഹരണം. ആയത്തിൽ സ്വയ്യിബ് എന്ന് പറഞ്ഞല്ലോ, സ്വയ്യിബ് സഞ്ജാനാണ് പറയുന്നത്. അസുലുഹു വ അസുലുഹു, ഈ സ്വയ്യിബിൻ്റെ അസിൽ സൈവിബിൻ എന്നാണ്. അതായത് മിൻ സ്വാബ യസൂബുയിൽ നിന്ന്, മാലി സ്വാബ മുലാരി യസൂബു, അതിൽ നിന്ന് സൈവിബാണ് അസ്ലി. അങ്ങനെ വായൻ്റെ കസർ മാക്കബിൽ കൊടുത്തു. ഇവിടെ യാവും വാവും വന്നു, അങ്ങനെ വാവിനെ കളഞ്ഞു യാ ആക്കി. അപ്പം രണ്ട് യാ വന്നു, അങ്ങനെ ഇദ്ഗാം ചെയ്തു സയ്യിബായി. സഞ്ജാന്റെ ചർച്ച സ്വാവിയിൽ കൊടുത്തിട്ടുണ്ട്. വാവിനെ യാ ആക്കി മറിച്ചു, രണ്ട് യാ വന്നപ്പോൾ ഇദ്ഗാമിൻ്റെ സുക്കൂനും മുതഹരിക്കൊക്കെ ഒത്തുകൂടിയപ്പോൾ അവിടെ എന്താക്കി, ഇദ്ഗാം ചെയ്തു. അപ്പോൾ അതാണ് അസ്വല്. സ്വാബ യസൂബു എന്ന് പറഞ്ഞാൽ ഐ എൻജലു, പെയ്യുക ഇറങ്ങുക എന്നുള്ള അർത്ഥം. ഐ എൻജിലു, ഇറങ്ങ, മഴ പെയ്യുക. എവിടുന്ന്? മിനസ്സമ, ഈ ആകാശത്ത് നിന്ന്, അഥവാ അസ്സഹാബി, മേഘത്തിൽ നിന്നാണ് പെയ്യുന്നത്. ഫീഹി, ആ മേഘത്തിൽ, ആ ആകാശത്തിലുണ്ട്. ഫീഹി ഐ അസ്സഹാബി, ഐ സഹാബി, ആ മേഘത്തിലുണ്ട്. ലുലുമാത്തുൻ, ഇരുളുകളാവുന്നത്, ഇരുട്ടുകൾ ആ മേഘത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം മൂന്ന് വിധം ഇരുട്ടിനെ പറ്റി സ്വാവി എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞല്ലോ ഇന്നലത്തെ ക്ലാസ്സിൽ, ഉണ്ടോ? ലുലുമാത്ത് എന്ന് പറഞ്ഞാൽ മുത്ത കാസിഫത്വൻ, തിങ്ങിയ തിങ്ങിയ ഇരുളുകൾ, തിങ്ങിക്കൂടിയ ഇരുളുകളുണ്ട്. ഇരുട്ട് മാത്രമല്ല, വറഅദുൻ, ഇടിയുമുണ്ട്, ഭയങ്കര ശബ്ദം, ഇടിയുമുണ്ട്. റഅദ് എന്ന് പറഞ്ഞാൽ രണ്ട് തഫ്സീറാണുള്ളത്. ഒന്ന് റഅദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹുവൽ മലക്കു, ഒരു മലക്കാണത്, അൽ മുഅക്കലു ബിഹി, ഒരു തരം മലക്ക്. ഏത് മലക്ക്? ഇടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിൻ്റെ പേരാണത്.
അത് അൽ മലക്കു, ഒരു മലക്കിൻ്റെ പേരാണ്, ഒരു മലക്കാണ്. അൽ മുവക്കലു, ഏൽപ്പിക്കപ്പെട്ട. ബിഹി, റഅദ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കിൻ്റെ പേരാണ് റഅദ്. ഒരു മലക്കിൻ്റെ പേരാണ് റഅദ് ജിബ്രീല്, മീകായിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പേരാണ്. അതൊരഭിപ്രായം. രണ്ടാമത്തെ തഫ്സീർ വഖീല, അടുത്തൊരഭിപ്രായം. അപ്രബലമായത് സൗതുഹു, ആ മലക്കിൻ്റെ ശബ്ദമാണ്. രണ്ട് തഫ്സീറാണ് റഅദിനുള്ളത്. പിന്നെ അപ്പോൾ ഇരുളുണ്ട്, ഇടിയുണ്ട്, ഒരവ ബർഖുൻ, മിന്നലുമുണ്ട്. ബർക്ക് മിന്ന്, ഇടിമിന്നില്ല, മിന്ന് ലൈറ്റ്, മിന്നുമുണ്ട്. അപ്പോൾ വല്ലാത്തൊരു രാത്രിയാണ്. കൂരിരുട്ടും ഇടിയും മിന്നലൊക്കെ ഉള്ള ഒരു ബേജാറിൻ്റെ ഒരു രാത്രിയാണ്. മാഷാല്ലാ. നോക്കിക്കോ, ബർക്ക് എന്ന് പറഞ്ഞാൽ ലംആൻ, തിളക്കം. സൗതിഹി അല്ലദി യസ്ജുറുഹു ബിഹി, അതെ അതെ ശബ്ദം. എങ്ങനത്തെ ശബ്ദമാണ് ഒരു സൗതുഹു? ആ ശബ്ദം അല്ലദി, എങ്ങനത്തെ ശബ്ദമാണ്? യസ്ജുറുഹു ബിഹി, മലക്കിൻ്റെ അടിയുടെ ചാട്ടവാറിൻ്റെ ശബ്ദം. യസ്ജുറുഹു ബിഹി, ആ ചാട്ടവാറുകൊണ്ടാണ് മേഘത്തെ ഇളക്കുന്നത്, അല്ലെങ്കിൽ മേഘത്തെ തെളിക്കുന്നത്. അങ്ങനത്തെ തെളിക്കുമ്പോൾ, ചാട്ടവാറ് മേഘത്തുമ്മ തട്ടുമ്പോൾ തിളങ്ങുന്ന ആ തിളക്കത്തിനാണ് ബർക്ക്, മിന്നേന്ന് പറയാം. ഏതായിരുന്നാലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ യജ്അലൂന, അവരാക്കുന്നു. അവർ എന്ന് പറഞ്ഞാൽ ഐ അസ്ഹാബു സയ്യിബി, ആ മഴയുടെ ആളുകളാക്കുന്നു. അസാബിഅഹും, അവരുടെ വിരലുകളെ. ഐ അതായത് അനാമിലഹും, വിരൽ തലപ്പുകളെ. വിരലുകൾ വലത്തെ ചെവിൻ്റെ ഉള്ളിൽ കൂടി ഒരു വിരല് കയറ്റി, ഇടത്തെ ചെവിൻ്റെ ഉള്ളിൽ കൂടി ഇടത് കൈയിൻ്റെയും വിരൽ കയറ്റിയാലേ തലച്ചോർക്ക് തട്ടി ആൾ മരിച്ചു പോകും. അപ്പോൾ ഇവിടെ വിരൽ കയറ്റിയെന്ന അസാബി എന്ന വിരലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, വിരലിൻ്റെ തലപ്പാണ്, തെല്ലാണ്. അപ്പോൾ ഇവിടെ ഒരു മജാസ് മുർസലുണ്ട്. ആ ചർച്ച സ്വാവിയിൽ തഫ്സീറിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ മജാസ് മുർസലുണ്ട് എന്ന് പറഞ്ഞാൽ, ആയത്തിൽ അസാബി എന്ന കുല്ല് പറഞ്ഞ് അനാമലി എന്ന ജുസ് ആണ് മുറാദ്. ഏയ്, അപ്പം അസാബി പറഞ്ഞ കുല്ല് പറഞ്ഞു, പക്ഷെ കുല്ല് ചെവിൻ്റെ ഉള്ളിൽ കയറൂല. ചെവിൻ്റെ ഉള്ളിലൂടെ വിരൽ മുഴുവനായിട്ടിട്ടായി 4 ഇഞ്ച് 3 ഇഞ്ച് വിരൽ കയറിപ്പോയാൽ രണ്ട് ഭാഗത്തുനിന്നും 3 ഇഞ്ച് വിരൽ ചെവിൻ്റെ ഉള്ളിൽ കൂടി കയറിയാലേ തലച്ചോർക്കത്തും, ആൾ മരിച്ചു പോകും. അപ്പോൾ വിരലെന്തായാലും ഇടൂല. പിന്നെ ഖുർആൻ പറഞ്ഞത് തെറ്റാണോ? അല്ല, ഖുർആൻ ബലാഗത്താണ്, സാഹിത്യമാണ്, മജാസ് മുർസലാണ് ഇവിടെ. അപ്പോൾ കുല്ല് പറഞ്ഞു, അസാബിഅ പറഞ്ഞു, ജുസ് ആണ് മുറാദ്, അനാമിലാണ് മുറാദ്, ഫുള്ള് പറഞ്ഞു, കുറച്ചേ മുറാദുള്ളൂ കേട്ടോ, മനസ്സിലാക്കുക. അപ്പോൾ എവിടെയാണ് അവർ വിരലിടുന്നത്? ഫി ആദാനിഹിം, അവരുടെ കാതുകളിൽ. മിന്നിടത്തുള്ള കാരണം എന്നാ അജില്, അജില് അജല്, ജീമിന് ഫത്ഹ് വായിച്ചാൽ അവധി, ആയുസ് എന്നൊക്കെ ഉള്ള അർത്ഥം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അജലിന് ആയുസ് അവധിയാണ്, ഇവിടെ അതല്ല. ജീമിന് സുക്കൂന് കൊണ്ടാണ് ഇന്നത്തെ പാഠത്തിൽ വായിക്കേണ്ടത്, അജില്, അജില്. അപ്പോൾ അർത്ഥം കാരണം. അപ്പോൾ അജിലിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് കാരണം, അപ്പോൾ ജീമിന് സുക്കൂന് വായിക്കണം. ഇനി അജല് എന്ന് പറഞ്ഞാൽ അവധി, അപ്പോൾ ജീമിന് ഫത്ഹ് വായിക്കണം. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ ജീമിന് സുക്കൂനാണ് വായിക്കേണ്ടത്, അജില്. അത് മിന്നിൻ്റെ അർത്ഥം എടുത്തതാണ്. മിന്ന് എന്ന് പറഞ്ഞാൽ അജില്, കാരണം എന്നാ. സവാഇക്ക്, ആ ശക്തമായ ഇടിമിന്നലുകളുടെ കാരണത്താൽ. ഏയ്, സവാഇക്ക്, ശക്തമായ ഇടിമിന്നലുകളുടെ കാരണത്താൽ ആണോ. ശിദ്ദത്തി സൗത്തി റഅദി, ഇടിയുടെ ശബ്ദത്തിൻ്റെ ശക്തി കാരണമായി അവരുടെ ചെവിയിൽ അവർ വിരലിനെ ആക്കി. ആര്? മുനാഫിക്കീങ്ങൾ. എന്തിനാപ്പത് ആക്കണത്? ലി അല്ലാ യസ്മഉ ഹാ, ഹാൻ്റെ ലമീർ, ഹാ എന്ന ഹാ ലമീർ മടങ്ങുന്നത് സവാഇക്കിലേക്ക്. അവരാ സവാഇക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി. കാരണം ഹദറൽ മൗതി, ഹദറ എന്ന ഖൗഫ്,
ഹദറൽ മൗത്തി, അവരെ മരണത്തെ സംബന്ധിച്ച് ഭയത്താൽ, മരണം ഭയന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ കാട്ടുന്നത് കണ്ടോ. മിൻ സമാഇഹ, ആ സവാഇക്ക് കേൾക്കനിനാൽ, ആ സവാഹാലതമീർ സവാഇക്കിലേക്ക്, ആ സവാഇക്ക് കേൾക്കനിലാൽ മരണത്തെ അവർ ഭയന്നതിന് വേണ്ടിയാണ് വിരലുകൾ ചെവിക്ക് ഉള്ളിൽ കയറ്റുന്നത്, വിരൽ തലപ്പുകൾ എത്തിക്കയറ്റുന്നത്. അങ്ങനെ കഥാലിക്ക ഇപ്രകാരമാണ് ഹ ഉല ഈ അക്കൂട്ടർ, അക്കൂട്ടർ എന്ന് പറഞ്ഞാല് മണ്ട ശിരോമണികൾ അഥവാ മുനാഫിക്കീങ്ങളാകുന്നത്. കഥാലിക്ക ഇപ്രകാരമാണ് ഇദാ നസലൽ ഖുർആനു, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയാൽ അവരിങ്ങനെ ചെയ്യും. വഫീഹി, ഈ ഖുർആനിൽ ഉള്ള നിലക്ക് ദിക്റുൽ കുഫ്രി, ഖുർആനിൽ കുഫറിനെ പറയുന്നുണ്ട്. എങ്ങനത്തെ കുഫറാണ്? അൽ മുഷബ്ബഹി, അതിനെ തഷ്ബീഹാക്കിയിട്ടുണ്ട്, സാദൃശ്യമാക്കി. ബിൽ ളുലുമാത്തി, ഇരുട്ടുകളോട്, ഇരുളുകളോട് കുഫറിനെ സാദൃശ്യമാക്കി. അപ്പൊ ഇവിടെ ഖുർആൻ ഇരുട്ട ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുഫറാണ്. വൽ വഈദു അലൈഹി, ആ കുഫറിന്റെ മേൽ വഈദുണ്ട്, താക്കിയതുണ്ട്, ഭീഷണിയുണ്ട്. അൽ മുഷബ്ബഹ ബിർ റഅദി, റഅദിനോട്, ഇടിയോട് സാദൃശ്യമാക്കി, ഇടിയെക്കൊണ്ട് സാദൃശ്യമാക്കി. അതുപോലെ തന്നെ വൽ ഹുജജിൽ ബയ്യന, വ്യക്തമായ തെളിവുകൾ, അതേതിനോടാണ് മുഷബ്ബഹത്ത് സാദൃശ്യമാക്കിയത്? ബിൽ ബർഖി, ബർക്കിനോട്, മിന്നലിനോടാണ്. മിന്നൽ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ തെളിവുകളാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ഒലിക്ക് മനസ്സിലാക്കി പറഞ്ഞു കാണിച്ചു കൊടുത്താലും യശുദ്ധൂന, അവരടക്കും, ആദാനഹും, അവരുടെ ചെവികളെ, അല്ലായസ്മഊഹു, അവർ ഖുർആനെ കേൾക്കാതിരിക്കാൻ വേണ്ടി, കേട്ടാലോ, കേട്ടാൽ ഫയമീലു, അവർ ചാഞ്ഞു പോവും, താല്പര്യം കാണിക്കും. ഇലൽ ഈമാനി, ഈമാനിലേക്ക്. അപ്പൊ ഇതൊക്കെ കേട്ടാല്, ഖുർആനിക വചനങ്ങൾ കേട്ടാല്, ഗുഡ് മെസ്സേജുകൾ കേട്ടാല്, ദിവ്യ സന്ദേശം കേട്ടാല് മുസ്ലിമാകുമെന്ന് പേടിയാണ് അവർക്ക്. അതുകൊണ്ട് തെർക്കി ദീനിഹിം, അവരുടെ പിഴച്ച ദീനിനെ അവർ ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വരുമെന്ന് ഭയന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. വഹും വഹുവ, അതാകുന്നത് ഇന്ദഹും, ആ മുനാഫിക്കീങ്ങളുടെ അടുക്കൽ. മൗത്തൻ, മരണമാണ് അഥവാ മരിക്കുന്നതിന് തുല്യമാണ്. വല്ലാഹു മുബത്തദ മുഹയ്യത്തുൻ ഖാബർ, അല്ലാഹു അല്ലാഹു ആവുന്നത് മുഹയ്യത്തും വലയും ചെയ്തറിയുന്നവനാണ്. ബിൽ കാഫിരീൻ, കാഫിരീങ്ങളെ കൊണ്ട് സത്യനിഷേധികളെ വ്യക്തമായി അറിയുന്നവനാണ്. എങ്ങനെ? ഇൽമൻ, അറിവിനാൽ, ഇൽമിനാലും, വകുദറത്തൻ, കുദറത്തിനാലും. ഫലാ യഫൂതൂനഹു, അല്ലാഹുവിനിക്ക് അവരൊരിക്കലും നഷ്ടപ്പെടുകയില്ല. ഏതായിരുന്നാലും 21-ാമത്തെ സബക്ക് 19-ാമത്തെ ആയത്ത് പൂർത്തിയാവുമ്പോൾ മുതഅല്ലിമീങ്ങൾ 40-ാമത്തെ ചോദ്യം, ഇവിടെയുള്ള മജാസ് മുർസൽ വിശദീകരിക്കുക. യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം എന്നുള്ളടത്തുള്ള മജാസ് മുർസൽ വിശദീകരിക്കുക. 41-ാമത്തെ ചോദ്യം, അജല് അജില് തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒരു ലോവിയായ ചോദ്യമായിക്കോട്ടെ. 42, റഅദിൻ്റെ അർത്ഥം എന്ത്? രണ്ട് തഫ്സീർ പറഞ്ഞില്ലേ റഅദിന്? അതെ, എഴുതി. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന, صدق الله العلي العظيم، صلى الله على محمد صلى الله عليه وسلم، السلام عليكم ورحمة الله وبركاته.